ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വലിച്ചല്ലേ റെഡ് പറിക്കാം, റെഡും പച്ച എന്തെങ്കിലും റെഡ് എരിവ് കൂടുതലാണ് മാത്രം. റെഡ് എരിവ് കൂടുതലാണ്, ഞാൻ കഴിക്കില്ല. എനിക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടമല്ല. ഞാനും കഴിക്കും എരിവൊക്കെ. എനിക്ക് ഇത്രയും കുട്ടി. അടിപൊളി പരിപാടിയാ നമ്മൾ ചെയ്യുമ്പോൾ. അതായത് അക്ഷൻ വീട്ടിലൊരു സംഭവം പൊളിക്കും. സാനിറ്റൈസർ. വെരി ഗുഡ്. ചട്ടി വെച്ച് കൊടുക്ക. ചട്ടി നന്നായി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്ക. എണ്ണ ഒഴിച്ചു കൊടുക്ക. കാന്താരി മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി എണ്ണയിലേക്ക് കൊടുക്കുക. തീ ഒരുപാടായി. അപ്പൊ ഇങ്ങനെ ഒന്ന് കളക്കി എല്ലാ ഭാഗത്തും കൂടെ ഉണ്ട് ആക്കി കൊടുത്താ സംഭവം. അതെ കുഞ്ഞേറ്റ പോളെ. അപ്പൊ അടുത്ത പരിപാടി തുടങ്ങിയോ. മണ്ണപ്പൊടി ഇട്ട് കൊടുക്കാം. കാന്താരി മുളക്, ഗരം മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല. അയ്യോ ഒരു മിസ്റ്റേക്ക് പറ്റുമല്ലോ. എന്താണ് പറയും? അതെ ചിക്കൻ മസാല ഇട്ടത്, ഗരം മസാല അല്ല. സോറി കേട്ടോ, ക്ഷമിക്കണം അല്ലേ. അപ്പൊ അതായത് ചിക്കൻ മസാല കുറച്ചാണ് ഇതിൽ ഇട്ടത്, ഗരം മസാലയാണ്. അതായത് അക്ഷയ്, അക്ഷയ്ക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. ഇനിയാണ് പ്രധാന വൈറ്റായ കൂന് വിലക്ക് ഇട്ട് കൊടുക്കാം. ഇംഗ്ലീഷിൽ എന്താണ്? മഷ്റൂം അല്ലേ. എന്താ പറഞ്ഞത്? മഷ്റൂം. കുറച്ച് കൊടുത്തിട്ട് കുറച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടി വാഴ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിടുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുകൊണ്ട് വേണം, ഇല്ലെങ്കിൽ സംഭവം വേറെ പണി കിട്ടും. വേറെ ഒരു പണി. അപ്പൊ നിങ്ങൾ അതെ, പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കടുക് വറുക്കലൊന്നുമില്ല. വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുറച്ചായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താ. നമ്മുടെ കൂലിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ട് നമ്മള് പുട്ട്, പുട്ടാണ് ഇതിന് നമ്മള് കഴിക്കുന്നത്. പുട്ടും കൂലും ആയിട്ടുള്ള ഭക്ഷണം ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. വെറൈറ്റി സംഭവം, വെറൈറ്റി എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും വെറൈറ്റി തന്നെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇതെല്ലാം റെഡി. കുഞ്ഞു തിരക്കിക്കോ വേണ്ട. ശരി, അപ്പൊ ഞാൻ തന്നെ അപ്പൊ അത് ചെയ്യാം. കറി ആയത്, അപ്പൊ കുറച്ച് പുട്ടിൽ ഒഴിക്കാം. അപ്പൊ ഇത് പുട്ട് മാത്രമല്ല, പൊറോട്ട ഉണ്ട്. പൊറോട്ട വാങ്ങാൻ പോയിട്ടുണ്ട് ആരോ ഒരാളെ പോയി. അതെ, അക്ഷയന്റെ അച്ഛൻ നമ്മാറ പേരക്ക് പോയിട്ട് ബാക്കി പോയതാണ്. ഇനിയിപ്പോ കാണാനില്ല അതോടെ സംഭവം. അതോടെ ഞങ്ങളിപ്പോ തൽക്കാലം ഒരു പുട്ടിയില് അഡ്ജസ്റ്റ് ചെയ്താണ്. പൊറോട്ടയുടെ സംഭവം പറഞ്ഞത് അല്ലേ.
പൊറോട്ടയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സംഭവം തൽക്കാലം മുട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇനി പൊറോട്ടയ്ക്ക് പോയാളെ വന്നിട്ടില്ല. ഇല്ല, കാണാനില്ല. സംഭവം അതാണ്, അവരിപ്പോ വരുമായിരിക്കും അല്ലേ. അപ്പൊ ഇനി അപ്പൊ കുറച്ച് കറി നമ്മൾ മാറ്റിക്കാം, പൊറോട്ടയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. ഇപ്പൊ നമ്മള് പുട്ടിലേക്ക് കുറച്ച് ചെറുങ്ങനെ വെച്ചു കൊടുക്കാം. സംഭവം അതെ അതെ അതെ, മണം തന്നെ പച്ച വെളിച്ചിന്റെ വെളിച്ചിന്റെ ഒരു രക്ഷയില്ല. സംഭവം വേറെ ലെവലാണ്. സംഭവം ഇനി പൊറോട്ട വന്നെങ്കിലും പൊറോട്ടയും കഴിക്കണം, പുട്ടും കഴിക്കണം, ആകെ മൊത്തം എനിക്കൊന്നും സംഭവം പറയാനില്ല. ഇന്നിപ്പോ ഇന്ന് നമ്മളൊന്ന് തകർക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ സംഭവം നമുക്ക് ഇപ്പൊ തന്നെ ഇരിക്കാം. അതപ്പോ സംഭവം സംഭവം ഇല്ല. സംഭവം ഏതാടാ, ഇതിന്റെ കൂനിന്റെ കറിയും പുട്ട് ഇതൊക്കെ സംഭവം ഒരു രക്ഷയില്ല. നല്ല മണം എന്റെ സംഭവം എങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇഷ്ടമെന്നുള്ള സംഭവം അല്ലേ. പൊറോട്ട വരണ്ട് ഒരു സംഭവം, ഇതൊരു വെട്ടണാ പൊളിക്കണാ കഴിക്കണാ തിന്നണ എന്നുള്ള ഒരു സംഭവത്തിന് കുറച്ചുണ്ട്. അപ്പൊ ഇനി പൊറോട്ടയും വരുന്നുണ്ട്. ഇപ്പൊ ഇതും പൊറോട്ടയും കൂടിയിട്ട് എങ്ങനെയാ കോമ്പിനേഷൻ അറിയില്ല. എന്തായാലും ഞങ്ങളിപ്പോ ഉള്ളത് കൊണ്ട് ഇപ്പൊ ചെറുതായിട്ട് ഈ ഫുഡ് കൊണ്ടുള്ള ചെറുതായിട്ട് എല്ലാ കുറെ സ്പൂണ് കയ്യിലുണ്ട് എല്ലാവരും കഴിഞ്ഞു ചാണ്ട് വെച്ചു. വേറെ കഴിക്കാണ്ട് പുട്ട് പറയുന്നുണ്ട്, പൊറോട്ട വരുന്നുണ്ട്. അച്ഛൻ്റെ പോയിട്ടുണ്ട്, അച്ഛൻ വാങ്ങാൻ പോയില്ലേ, അച്ഛൻ പൊറോട്ട വാങ്ങാൻ പോയില്ലേ. അതെ, സംഭവം പൊറോട്ട വാങ്ങാൻ പോയിട്ട് പോയിരിക്കണം. അപ്പൊ ഇതും അതും ഇതും ഒക്കെ കൂടിയിട്ട് എന്താ, ഞങ്ങളിപ്പോ ചെറുതായിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ കഴിച്ചു നോക്കാല്ലേ. അപ്പൊ ശരി, എല്ലായിടത്തും എല്ലായിടത്തും നോക്കട്ടെ ചേട്ടാ. സംഭവം ഞാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ ആദ്യം. അതായത് ഇത് കടയില് വാങ്ങണ ഒരു ഉണ്ടാക്കിയിട്ടുള്ള കൂനല്ല അത്. സംഭവം ശരിക്കും എന്താ പറയാ, ഒരു മഴ പെയ്താലൊക്കെ ഉണ്ടാകുന്നുണ്ട് കുട്ടി വരുന്ന. അപ്പൊ ആ കൂന അല്ലേ, ഇടിപൊട്ടു. അതെ, മഴ വരുന്ന സമയത്ത് പറഞ്ഞാല് പോരാ. സംഭവം ഇതുണ്ടോ, കൂന്റെ ആ ടേസ്റ്റ് ചിക്കൻ മസാല പച്ച വെളിച്ചിന് വെച്ചതുകൊണ്ടാണ് നല്ല ടേസ്റ്റ്. അപ്പൊ അത് ശരിക്കും ഞങ്ങളത് വലുതായിട്ട് ചെയ്യണം. പൊറോട്ട വന്നതാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലേ. അപ്പൊ അത് മോളിക്കുന്ന. അപ്പോ പൊറോട്ട വന്നാണെങ്കിൽ ഒരു വീട്ടിൽ ഞങ്ങൾ അത് സെറ്റപ്പ് ആക്കിയില്ല. ഇതിനൊന്നും നമ്മള് പറഞ്ഞ ഈ നീലത്തിങ്കലമാർ വെട്ടിപ്പൊളിച്ചിട്ട് ഞങ്ങൾ ഇതൊന്നും ശരിയാക്കി എടുക്കാണ്ട് അല്ലേ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.